എന്തായാലും നിങ്ങളുടെ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫിസിക്സ് പരീക്ഷയിൽ ഉണ്ടാകുമ്പോൾ പോകുന്ന നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യമായിരിക്കും ഇതുപോലത്തെ ഒരു ചോദ്യം അതായത് ഇൻ ദ ഫിഗർ ബീം ഓഫ് ലൈറ്റ് ലൈറ്റിസ് ഗിവൺ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്തെങ്കിലുമൊക്കെ തരുന്നൊരു പറയും ആംഗിൾ കണ്ടുപിടിക്കാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അഥവാ പതന കോൺ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പ്രതിപദന കോൺ കണ്ടുപിടിക്കാനോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കണം കഴിഞ്ഞാൽ പുഷ്പം പോലെ എന്താണ് രണ്ട് മാർക്കും മൂന്ന് മാർക്കും കിട്ടും ഓക്കെ അപ്പൊ സിമ്പിൾ ചോദ്യമായിരിക്കും വളരെ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് സിമ്പിൾ ആയിട്ട് നോക്കി തന്നെ കണ്ടുപിടിക്കാൻ വരുന്ന ചോദ്യമായിരിക്കും പക്ഷേ ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ തിയറി എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞുതരാം തരാം വളരെ സിമ്പിളാണ് ഒന്നും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കാൻ എന്നാണ് അതിൻ്റെ രസം ഓക്കെ അപ്പോൾ നോക്കുക സംഭവം ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈറ്റ് വന്ന് ഒരു മിററിൽ വീഴുമ്പോൾ ഓക്കെ ലൈറ്റ് വന്ന് മിററിൽ വീഴാണ് ലൈറ്റ് വന്ന് ഇടിച്ചു ഇതിന് നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കും വന്ന് വീഴുന്ന ലൈറ്റ് നമ്മൾ ഇൻസിഡൻറ്റ് എന്ന് വിളിക്കും അത് മിററിൽ തട്ടുന്ന് തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്ന റേനെ നമ്മൾ എന്ത് വിളിക്കും പ്രതിപഥന രശ്മി എന്ന് വിളിക്കും ഇതിൻ്റെ ഇടയിലൊരു ലംബം ഒരു നോർമലിനെ നമ്മൾ വരച്ചു കൊടുക്കും ഒരു പെർപെൻഡിക്കുലർ നോർമലിനെ നമ്മൾ വരച്ചു കൊടുക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ ഈ ആംഗിളും അപ്പുറത്ത് കിടക്കുന്ന ഈ ആംഗിളും സെയിം ആയിരിക്കും ഈ ലെഫ്റ്റ് കിടക്കുന്ന ഈ ആംഗിളിനെ നമ്മൾ എന്താ വിളിക്കുക ഇൻസിഡൻറ് റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഇൻസിഡൻ്റ് റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പതനലക്ഷ്മി ലംബുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കും പതന കോൺ എന്ന് വിളിക്കും പതന കോൺ അങ്ങനെയാണ് മറ്റൊന്നെന്തായിരിക്കും റിഫ്ലക്റ്റഡ് റേയും നോർമലിന്റെ ഇടയിലുള്ള ആംഗിളിന് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കാം ആർ എന്ന് വിളിക്കാം പ്രതിഭദന കോൺ എന്ന് വിളിക്കാം ഞാൻ പറഞ്ഞതുപോലെ രണ്ട് സെയിം ആയിരിക്കും അതായത് ഐയും ആറും എന്തായിരിക്കും ആംഗിൾ ഐയും ആംഗിൾ ആറും എപ്പോഴും സെയിം ആയിരിക്കും ഇത് മുപ്പതാണോ മുപ്പതായിരിക്കും നാൽപ്പാണോ നാൽപ്പതായിരിക്കും ഇത് അമ്പതാണ് ഇത് ഒമ്പതായിരിക്കും മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം മക്കൾ ഈ മൊത്തം ആംഗിൾ എത്തിന് ഇത് ലംബോ എന്നാ പറഞ്ഞിരിക്കുന്നത് അതേ പെർപ്പൻറ്റിക്കുലറാണെന്നാണ് പറഞ്ഞിരിക്കുക അപ്പോൾ ഈ ആങ്ങൾ എന്തായാലും നയൻറ്റി ഡിഗ്രിയും അപ്പോൾ മൊത്തം ഈ ആംഗിൻ എടുത്ത നയൻറ്റി ഡിഗ്രി ആയിരിക്കുന്ന കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യം ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഈ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മോഡൽ പരീക്ഷയിൽ വന്ന ചോദ്യമാണ് ഇതുപോലത്തെ ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയിൽ സിമ്പിൾ ആയിട്ട് വരാം ചോദ്യം നോക്കാം ഇൻ ദ ഫിഗർ ബീം ഓഫ് ലൈറ്റ് വിച്ച് ഇസ് ഇൻസിഡൻ ഓൺ ദ സർഫസസ് റിഫ്ലക്ടാ സ്റ്റെപ്പിക്കിട്ട് ഒരു പിക്ചർ കാണിച്ചിരിക്കുകയാണ് ലൈറ്റ് വന്ന് വീണു ലൈറ്റ് തെറിച്ച് പോകുന്നു ഇഫ് ദി ആംഗിൾ വിറ്റ്വീൻ ദം എസ് സിക്സ്റ്റി ഡിഗ്രി വാട്ട് വിൽ ബി ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവയ്ക്കിടയിലുള്ള ആംഗിൾ അതായത് പതന ലക്ഷ്മിയുടെയും പ്രതിപദന ലക്ഷ്മിയുടെയും ഇടയിലുള്ള ആംഗിൾ അറുപത് ഡിഗ്രി ആണെങ്കിൽ ആ കോൺ അറുപത് ഡിഗ്രി ആണെങ്കിൽ പന കോൺ എത്രയായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ തിയറി പ്രകാരം ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറുപത് ഡിഗ്രി അല്ല കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നോർമലുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് നമ്മൾ ഈ ആംഗിൾ ആംഗിളൊക്കെ പറഞ്ഞിരിക്കുന്ന ലംബവുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് ഐയ്യും മാർന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ലംബം വരയ്ക്കുക ആദ്യം ലംബം വരച്ച് കൊടുക്കുക പിന്നെ ലംബം ഇല്ല പിന്നെ ലംബം കൊടുത്തേക്കാം ഇതാണ് നമ്മുടെ നോർമൽ ഇനി നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ശരിയല്ലേ ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസുഡൻസ് പതനൊക്കോണ് അപ്പുറത്ത് കിടക്കുന്നതിനാണ് പ്രതിപദന കോൺ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി അറിയാം ഇതും ഇത് സെയിം ആംഗിൾ ആയിരിക്കും ഇത് സെയിം ആയിരിക്കും അപ്പോൾ നിങ്ങളെ ഇത് പത്തും ഇത് പത്ത് ആയാവശ്യം ശരിയാവില്ലേ ശരിയാവും പക്ഷേ പ്രശ്ന പ്രശ്നം എന്ന് വെച്ചാൽ പത്തും പത്തും ആഡി മൊത്തത്തിൽ അറുപത് കിട്ടില്ല മൊത്തത്തിൽ അറുപതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുപത് ആണെങ്കിൽ ശരിയാവോ കുഴപ്പമില്ല ഇത് ഇരുപതാണെങ്കിൽ ഇത് ഇരുപതായിരിക്കും അതിന് സംശയമൊന്നും ഇല്ല പക്ഷെ മൊത്തത്തിൽ ആഡി രണ്ട് ഇരുപത് ഇരുപത് കൂടി ചേർന്ന് അറുപത് കിട്ടില്ല നാൽപ്പത് കിട്ടുള്ളൂ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാണ് അമ്പത് കിട്ടുള്ളൂ മുപ്പത് ഡിഗ്രിയും മറ്റൂരും മുപ്പത് ഡിഗ്രി ആകുമ്പോഴാണ് മുഖത്തിൽ ആഡിയുമ്പോൾ എത്ര അറുപത് ഡിഗ്രിട്ട് അപ്പോൾ ആൻസർ എന്തായിരിക്കും ഇത് മുപ്പത് അത് മുപ്പത് രണ്ടും കൂടി ആഡിയുമ്പോൾ അറുപത് കിട്ടി അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ രണ്ടും കൂടി ചേർന്നിട്ട് എത്ര ആയിരിക്കും മുപ്പത് ഡിഗ്രി ആയിരിക്കും ആ അത്രയേ ഉള്ളൂ അപ്പം പതന കോണും പ്രതിപദന കോണും ഒക്കെ എന്താണ് ആൻസർ ചോദിച്ച ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന പതന കോൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് രണ്ടും എന്തായിരിക്കും മുപ്പത് ഡിഗ്രി ആയിരിക്കും ക്ലിയർ ആണല്ലോ അപ്പം സിമ്പിൾ സിമ്പിൾ ലോജിക് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു ഇനി കുറച്ച് ഡിഫറൻറ്റ് ടൈപ്പ് ഒരു ചോദ്യം കൂടി ചെയ്തു നോക്കാം ഇതുപോലത്തെ ഒരു ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ എക്സാം ക്രിസ്മസ് എക്സാമിൽ ചോദിച്ചോ നോക്കാം എന്റെ ഡയഗ്രാം റെപ്രസെന്റ് ഇൻസിഡൻറ് റേ ഒരു മിററിൽ വന്നൊരു റേ വീഴാണ് അതിൻ്റെ ഇൻസിഡൻറ് ആംഗിൾ യൂസിങ് ഇവൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കാൻ അല്ലെ ചിത്രത്തിൽ നിന്നും പ്രകാശ രശ്മിയുടെ പതനകോൺ എത്രയാണ് കണ്ട് കണ്ടുപിടിക്കുക ഇവിടെ വേറൊരു ആംഗിൾ വന്നിരിക്കുന്നത് പതിനകോണ് മുപ്പത് ഡിഗ്രി ആണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ല കാരണം അതിന് ലംബം വേണം എപ്പോഴും പെർപെൻറ്റിക്കുലർ വരച്ചുകൊടുക്കുക അവർ തരില്ല നമ്മൾ വരച്ചു കൊടുക്കണം അപ്പം മകളെ മിററ് ഇങ്ങനെയാണ് പെർപെൻറ്റിക്കുലർ ഇങ്ങനെ വരയ്ക്കുക ആ പതിന രശ്മി വന്ന് ഇടിക്കുന്ന സ്ഥലത്ത് വേണമെങ്കിൽ വരച്ചു കൊടുക്കും മിററിനോട് പെർപെൻറ്റിക്കുലർ ആണ് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കരുത് മക്കളെ ഇതാണ് നമ്മുടെ മിറർ മിററിനോട് പെർപ്പൻറ്റിക്കുലർ ആയിട്ട് വരയ്ക്ക സാധനമാണ് നോർമൽ സോ നമ്മുടെ നോർമൽ ഇതാണ് കേട്ടോ ഇനി നിങ്ങൾ ഏതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻസിഡൻറ്ററേയും നോർമലിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻസിഡൻറ്റേ ഇത് നോർമൽ ഇത് ഇട ഇടയിലുള്ള ആംഗിൾ ഇത് ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണ് നമ്മുടെ ഐ അതെത്രയായിരിക്കും എന്ന് ഒന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഈ നോർമൽ ഈ നോർമൽ എന്ന് പറഞ്ഞാൽ ലംബം ദമ്പെന്നാണ് പെർപ്പെൻറ്റിക്കുലറിനാണ് അപ്പം ഈ ഈ രണ്ട് ഇതിനിടയിലുള്ള ഈ വലിയ ആംഗിൾ എത്രയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല തൊണ്ണൂറ് ഡിഗ്രി ആണ് അല്ലേ ഇത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഓൾറെഡി ഇത് മുപ്പത് ഡിഗ്രി ഉണ്ട് ബാക്കിയിൽ എത്രയായിരിക്കണം ആയിരിക്കണം ഇവിടെ മൊത്ത മൊത്തത്തിൽ തൊണ്ണൂറാക്കണേ മുപ്പതുണ്ട് ബാക്കി ഇത്രയാണോ അമ്പതായ മതിയോ അമ്പത് മുപ്പതോ എൺപത അറുപതായാൽ മതിയോ തീർച്ചയായിട്ടും മുപ്പതും ഇത് അറുപതാണെങ്കിൽ മൊത്തത്തിൽ തൊണ്ണൂറാണ് സൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായി അറുപത് ഡിഗ്രി ആണ് സോ ഒന്നും അല്ലെങ്കിൽ അവർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറുപത് ഡിഗ്രി അതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ചോദിച്ചാൽ അതും അറുപ ഡിഗ്രി പതിനകോണും പ്രതിപദന കോണും ഇപ്പോൾ സെയിം ആയിരിക്കും സർ എന്ത് ചോദിച്ചാൽ അറുപത് ഡിഗ്രി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ പരിപാടി സ്റ്റേയ് ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഈ റിഫ്ലക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ നിയമങ്ങൾ നിയമങ്ങൾ എഴുതുക പ്രതിപഥന നിയമങ്ങൾ പ്രസ്താവിക്കുക ഏതാണ് നിയമങ്ങൾ ഒന്നുമില്ല ഫസ്റ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗോൾഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷണ ഫസ്റ്റ് നിയമം രണ്ടാമത് കാര്യം ഇൻസിഡൻ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും പതനരശ്മിയും പ്രതിപജനരശ്മിയും ലംബവും നോർമലും എല്ലാം ഒരേ തലത്തിലായിരിക്കും ആർ ഓൾ ലൈംഗ് ഇൻ സെയിം പ്ലെയിൻ അല്ലെ ലൈസ് ഇൻ സെയിം പ്ലെയിൻ ഒരേ തലത്തിലായിരിക്കും സെയിം പ്ലെയിൻ അതായത് ഇത്രേം മനസ്സിലാക്കേണ്ടതുള്ളൂ റേ ഇവിടെ ബോർഡ് നോക്കിയേ ഞാൻ ആദ്യം പരസ്പിപ്പിച്ചെടുക്കാം ഇൻസിഡൻറ്റ് ഡ്രൈവ് ബോർഡിലാണ് റിഫ്ലക്റ്റഡ് റേ ഇതേ ബോർഡിലാണ് അതേ പ്ലെയിനിലാണ് നോർമലും ഇതേ പ്ലെയിനിലായിരിക്കും മൂന്ന് പേര് ഒരേ പ്ലെയിനിലായിരിക്കും ഈ ബോർഡ് ഒരു പ്ലെയിനാണ് ഒരു തലമാണ് അതേ തലത്തിലായിരിക്കും അതിൽ പുറത്ത് വരാൻ പോകുന്നില്ല ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും ഒരു മാർക്ക് രണ്ട് മാർക്കിൻ്റെ പരീക്ഷയിൽ വരും നിങ്ങൾ ഉത്തരം കൊടുത്തോളൂ എന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എല്ലാവരിലേക്ക് എത്തിക്കുക ഓക്കെ മാക്സിമം എല്ലാവർക്കും മാർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം തകർത്ത് എഴുതുക കേട്ടോ